സന്ധി പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് മിനിസ്റ്റർ വന്ന് അങ്ങോട്ടേക്ക് പോയതും സന്ദീപ് ഇവിടെ ഇവിടെ ദാ ഡോക്ടർ താര പറഞ്ഞ ആ ദേശീയ മിറ്റിഗേഷൻ ഫണ്ടിൽ തന്നെ പത്ത് പതിനായിരം കോടിയുണ്ട് പ്രധാനമന്ത്രി ചെയർമാനാണ് സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടിൽ പത്ത് മുപ്പതിനായിരം കോടിയുടെ ബജറ്റാണ് നമ്മുടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേപ്പർ വർക്കുകളൊക്കെ മെമ്മോറാണ്ടം അതിൻ്റെ ബാക്കിയൊക്കെ സാങ്കേതികത്വം മാത്രമാണ് ഈ കണ്ട ഈ കാഴ്ചകൾ കണ്ട പ്രധാനമന്ത്രിക്ക് ഓഫ് തന്നെ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ ഈ സഹായങ്ങൾ താങ്കൾ പറഞ്ഞു വന്നു തുടർന്നുള്ളൂ സന്ദീപ് അശ്മി ഇവിടെ നേരത്തെ സംസാരിച്ച മാഡം സൂചിപ്പിച്ചതുപോലെ ഈ വൈകാരികതയ്ക്കപ്പുറം കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ പലപ്പോഴും വൈകാരികമായി സംസാരിക്കും എന്നുള്ളത് ശരിയാണ് ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഇങ്ങോട്ട് വന്നത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ളൊരു പഠനം നടത്തിയതിനു ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെയധികം ഡേറ്റകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിന് ഇതിൻ്റെ വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം താല്പര്യപ്പെട്ടത് ഒരു ഒരു നേരിട്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നു നേരിട്ട് നമുക്കറിയാം മുണ്ടക്കൈയിലേക്ക് പോകുക എന്നുള്ളത് എത്രമാത്രം ദുഷ്കരമായിട്ടുള്ള സംഗതിയാണെന്ന് നമുക്കറിയാം അദ്ദേഹം അര കിലോമീറ്ററോളം അദ്ദേഹം അങ്ങോട്ട് നടന്നു അത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എസ് പി പ്ലാനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹം സമയമെടുത്തുകൊണ്ട് ഇതെല്ലാം കാണുകയും തകർന്ന വീടുകൾ കണ്ടു അവിടെ അഭയാർത്ഥി ക്യാമ്പ് അവിടെ ഈ ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ പോയി ക്യാമ്പുകളിൽ പോയിട്ട് അദ്ദേഹം ഇരകളുമായി കണ്ടു സംസാരിച്ചു അവരെ ആശ്വസിപ്പിച്ചു ഒപ്പം ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി ദീർഘനേരം ഈ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടികളടക്കമുള്ളവരെ ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു അതൊക്കെ വളരെ വലിയ ഒരു ഒരു സന്ദേശമാണ് രാജ്യത്തിന് മുഴുവൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അദ്ദേഹം ഈ കാര്യത്തിന്റെ അതെ പ്രധാനമന്ത്രി സന്ദർശനം ഈ കാര്യത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കളക്ടറേറ്റിൽ നടന്നിട്ടുള്ള യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം അത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വിശദമായിട്ടുള്ളൊരു മെമ്മോറാണ്ടം ആവശ്യമുണ്ട് ഓരോരോ മേഖലയിലും എത്രയൊക്കെ ഏതൊക്കെ സഹായങ്ങളാണ് ആവശ്യമുള്ളതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ റോഡുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും ഒപ്പം വീടുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകളുമായി ബന്ധപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ വേണമെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്കീമുകളുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ വൈദ്യുതി വെള്ളം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സ്കീമുകളുടെയും എക്സ്റ്റെൻഷൻ ഇവിടെ കൊടുക്കാൻ സാധിക്കും മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് തന്നെ രാജ്യത്ത് അതി പിന്നോക്കമായിട്ടുള്ള ജില്ലകളുടെ അവരെ ആ ജില്ലകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജില്ല അത് വയനാടാണ് ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് വയനാട് ജില്ലയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ കേന്ദ്രസർക്കാരിൻ്റെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഒരു ജില്ല കൂടിയ ജില്ല കൂടിയാണ് വയനാട് പ്രധാനമന്ത്രിയുടെ ഒരു ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റാണ് ഈ ആസ്പിറേഷൻ ലിസ്റ്റിപ്പ് പദ്ധതി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഈ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ട് അദ്ദേഹം അത് നേരിട്ട് വന്നു കണ്ടു കണക്കുകളെടുത്തു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുള്ള റിപ്പോർട്ട് ഓരോരോ വിഭാഗങ്ങളിലും എത്രയൊക്കെ നഷ്ടങ്ങളുണ്ട് എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് പണം ഒരു തടസ്സമല്ല എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്കത് വിശ്വാസത്തിലെടുക്കണം തീർച്ചയായിട്ടും ആ കണക്കുകൾ വളരെ കൃത്യമായിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളായിരിക്കണം അത് സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഇത് പഠിക്കാനുള്ള വിവിധ സമിതികളുണ്ട് ആ സമിതികളുടെ പഠനവും എല്ലാം സ്വാഭാവികമായിട്ട് ഇതിൽ വരും സ്വാഭാവികമായിട്ടും കേരളത്തിന് വേണ്ട അല്ലെങ്കിൽ വയനാടിന് വേണ്ട സഹായം കേന്ദ്രം പ്രഖ്യാപിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട തർക്കവും വേണ്ട അദ്ദേഹം എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ് എന്ന് ഇന്ന് ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സന്ദർശനത്തെ കാണുന്നത് മറ്റൊന്ന് സ്വാഭാവികമായിട്ട് ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം ആ സ്ഥലങ്ങൾ സന്ദർശിച്ച ആളുകളാണ് ഈ ചൂറൽമല എന്ന പ്രദേശം അറു അറുപതിനു ശേഷം നാലോ അഞ്ചോ തവണ ചൂരിൽമലയും മുണ്ടക്കൈയിലും ഒക്കെ നിരവധിയായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ അറുപതുകളിൽ നടന്നിട്ടുള്ള ഒരു മണ്ണിടിച്ചിലിൽ രണ്ട് പാടി പൂർണ്ണമായും പോയി അവിടുത്തെ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് മുൻപും ഉണ്ടായിട്ട് മൊത്തം ഇപ്പം നാല് നാലിലധികം മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ചുരുമല മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാൻ എന്താണ് കാരണമായിട്ടുള്ളത് അവിടെ ഉണ്ടായിട്ടുണ്ട അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് ആ നിർമ്മാണങ്ങൾക്ക് വേണ്ടി ആ പിന്നീട് ആരൊക്കെ പ്രചരിക്കുന്നു ഇപ്പൊ ചർച്ച ചെയ്യേണ്ട സമയമല്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച പോകേണ്ടതുണ്ട് ചില സ്ഥാപിത താല്പര്യക്കാർ അവിടെ ഉണ്ടായിരുന്നോ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസുമായി ഇന്ന് രാവിലെ ഇക്കാര്യം ഞാൻ ഞാനടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ദീർഘനേരം സംസാരിച്ചിരുന്നതാണ് നേരത്തെ മന്ത്രി ഉപരി ഈ മന്ത്രി തല സമിതിയിലുള്ള മന്ത്രി രാജനുമായിട്ടും ഇക്കാര്യം സംസാരിച്ചിരുന്നു കുറെ വളരെ പ്രായോഗികമായിട്ടുള്ളൊരു അപ്രോച്ച് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് ഇപ്പം ചില ഇപ്പൊ മാഡം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ചില ദുർവാശികൾ കാര്യത്തിൽ ില്ല ഇതേ സ്ഥലത്ത് തന്നെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വീണ്ടും മണ്ണിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗവൺമെന്റിന് ഇതൊരു ഇതേ ഈ പൂർണ്ണമായിട്ടും ഈ ഗ്രാമങ്ങളെ പുനഃസൃഷ്ടിക്കുക മറ്റൊരു സ്ഥലത്ത് പുനഃസൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഇതെല്ലാം പുനഃസൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡിലേ വരാനും ഇവരുടെ പുനരധിവാസം തടസ്സപ്പെടാനുള്ള സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെ വളരെ പ്രാഗ്മറ്റിക് ആയിട്ടൊരു അപ്രോച്ച് ഈ കാര്യത്തിൽ വേണം വളരെ പെട്ടെന്ന് തന്നെ ഈ പുനരധിവാസം നടപ്പിലാക്കണം നേരത്തെ ഈ ചർച്ചയ്ക്കിടയിൽ സംസാരിച്ച ആ വ്യക്തി അദ്ദേഹത്തിന് കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിൽ സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് സംഭവം സംസാരിച്ചല്ലോ അവിടെ വാടക കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അവരെ താമസിപ്പിക്കുകയും അതിനുശേഷം വാടക യും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന വാടകം ഉണ്ടായി എന്ന് ഇപ്പൊ ട്വന്റി ഫോർ ചാനൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പല ആളുകളും ഇപ്പൊ നമ്മുടെ വീട്ടിൽ താമസിച്ചോളൂന്നൊക്കെ പറയുന്നു നമുക്കറിയാലോ ഇപ്പൊ ബന്ധുക്കള് പോലും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് പലപ്പോഴും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒക്കെ ഇഷ്ടക്കേടുകൾ അനിഷ്ടും കാരണം എത്ര ദിവസമാണ് ഒരു വീട്ടിൽ മറ്റൊരാൾക്ക് താമസിക്കാൻ സാധിക്കുക അതിൽ പല പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു ഇടം വേണം ആ ഇടം ഒരുക്കി കൊടുക്കണം വളരെ അടിയന്തിരമായിട്ട് താൽക്കാലികമായിട്ടൊരു ഇടം ഒരുക്കി കൊടുക്കണം ഒപ്പം പുനരധിവാസത്തിന് വേണ്ടി ഈ വാശി പിടിക്കാതെ പ്രായോഗികമായിട്ടുള്ളൊരു അപ്രോച്ചോടുകൂടി ഇവരെ മുഴുവൻ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ വീടുകളുണ്ടാക്കി നിരവധി ഏജൻസികളെ സഹായത്തോടുകൂടി ഗവൺമെന്റ് തന്നെ എല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കരുത് ഇവിടെ ഇതിന്റെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുക്കണം സ്വകാര്യ ഏജൻസികളെ വിശ്വാസത്തിലെടുക്കണം എൻ ജിഒകളെ വിശ്വാസത്തിലെടുക്കണം രാഷ്ട്രീയ പാർട്ടികളെ പൊതുപ്രവർത്തനരെ വിശ്വാസിലെടുത്തുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റും പുലർത്തണം ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലൂടെ തന്നെ നടക്കണം എന്നൊരു വാശി ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണം ഈ ദുരന്തത്തിനെ ഏത് രീതിയിൽ ഉൾപ്പെടുത്തണം എന്ന് സംബന്ധിച്ചൊക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് നിയതമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഏത് വ്യാപ്തിയിലുള്ള ദുരന്തമാണ് അതിപ്പോൾ പരിശോധിക്കട്ടെ സാങ്കേതിക എന്താണെങ്കിലും വെൽത്തിരി ആണെങ്കിലും ആണെങ്കിലും ദേശ ദുരന്തമാണെങ്കിലും ഫണ്ട് കിട്ടുമ്പോൾ ഇപ്പൊ ക്രിട്ടിക്കൽ ക്വസ്റ്റൻസ് ഉണ്ട് പക്ഷെ അത് ഇപ്പൊ തൽക്കാലം റിസർവ് ചെയ്തതിന് കാരണം ഇപ്പൊ വിമർശനത്തിന്റെ സമയമല്ല ഇത് വിലാപത്തിന്റെ സമയമാണ് അപ്പൊ അവിടെ രാഷ്ട്രീയ വിമർശനങ്ങളുടെ സമയവും നമ്മൾ ഉന്നയിക്കും ഒരാഴ്ച ഒരു മാസവും കഴിയിട്ട് നമ്മൾ കണിശമായി രൂക്ഷമായി ചോദിക്കാനുള്ള ചോദ്യങ്ങളും വാക്കുകളൊക്കെ ഉണ്ട്